Good morning to all. Welcome to our accountancy class. Today we are going to start our revision class. Topics are rules of accounting, generalizing the transactions. First topic, rules of accounting. Mainly, accounts are classified under five heads. Main ayte accountsgalay anja itana categorize cheyidittullathu. First one, asset. Second one, liabilities. Third one, capital. Fourth one, expenses. Fifth one, incomes. Accounting rules are related to these five categories. Accounting rule relate cheyidittullathu. Ippo nammal parnittulla ee anju accounting accounts inde type ne base cheyidittana accounting rules ennu parnjaya rules of debit and credit. Debit cheynadum adu pole credit cheynadumay related aayittana rules parayunnathu. Then ini edekkana debit cheya adu pole edekkana credit cheya ennallathu namukku nokkam. Adayithu nammal parnjittulla 5 accounts ne relate cheyidittana accounting rules padikkanallathu. Ini edekke debit cheyanam adu pole edekke credit cheyanam അത്രയാണ് നോക്കാനുള്ളത്. ഡെബിറ്റിൽ വരുന്നത് ഫസ്റ്റ് വൺ അസറ്റ്സ് ഇൻക്രീസ്, സെക്കൻഡ് വൺ ലയബിലിറ്റീസ് ഡിക്രീസ്, തേർഡ് വൺ ക്യാപിറ്റൽ ഡിക്രീസ്, ഫോർത്ത് വൺ ഇൻകംസ് ഓർ റവന്യൂസ് ഡിക്രീസ്, ഫിഫ്ത്ത് വൺ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഇൻക്രീസ്. ഇത്രയാണ് ഡെബിറ്റിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്രെഡിറ്റ്, ഏതൊക്കെയാണ് ക്രെഡിറ്റിൽ വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ അസറ്റ് ഡിക്രീസ്, സെക്കൻഡ് വൺ ലയബിലിറ്റീസ് ഇൻക്രീസ്, തേർഡ് വൺ ക്യാപിറ്റൽ ഇൻക്രീസ്, ഫോർത്ത് ഇൻകം ഓർ റവന്യൂ ഇൻക്രീസസ്, ലാസ്റ്റ് വൺ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഡിക്രീസസ്. ഇത്രയാണ് ക്രെഡിറ്റിൽ വരുന്നത്. ഈ റൂൾസുമായി റിലേറ്റഡ് ആയിട്ടാണ് ജേണൽ എൻട്രീസ് എഴുതുക. ദെൻ ജേണൽ എൻട്രീസ് റിലേറ്റ് ചെയ്തിട്ട് ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കും. ലെഡ്ജർ അക്കൗണ്ടിനെ ബേസ് ചെയ്തിട്ട് ട്രയൽ ബാലൻസ് വരയ്ക്കും. ട്രയൽ ബാലൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഫൈനൽ അക്കൗണ്ട് വരയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ജേണലൈസിംഗ് ദ ട്രാൻസാക്ഷൻസ്. നെക്സ്റ്റ് ടോപ്പിക്, ജേണലൈസിംഗ് ദി ട്രാൻസാക്ഷൻസ്. വാട്ട് ഈസ് ജേണലൈസിംഗ്? ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേണൽ ഈസ് കോൾഡ് ജേണലൈസിംഗ്. ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ജേണലൈസിംഗ്. ജേണൽ എൻട്രീസ് എഴുതുന്നതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ, പാസ് ജേണൽ എൻട്രീസ് ഫോർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ആസ് ഓൺ 1st April 2014. താഴെ ടിങ്കിൾ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 40,000 ആൻഡ് ഫർണിച്ചർ വർത്ത് റുപ്പീസ് 10,000. സെക്കൻഡ് വൺ ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് വിത്ത് SPT ബൈ ഡെപ്പോസിറ്റിംഗ് റുപ്പീസ് 10,000. തേർഡ് വൺ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ബെന്നി ട്രേഡേഴ്സ് വർത്ത് റുപ്പീസ് 18,000 ബൈ പേയിങ് റുപ്പീസ് 8,000 ഇൻ ക്യാഷ് ആൻഡ് ദ ബാലൻസ് അറ്റ് 3 months ക്രെഡിറ്റ്. ലാസ്റ്റ് വൺ പെയ്ഡ് വേജസ് റുപ്പീസ് 800 ആൻഡ് റെന്റ് റുപ്പീസ് 4,000. ദെൻ ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ടിങ്കിൾ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 40,000 ആൻഡ് ഫർണിച്ചർ വർത്ത് റുപ്പീസ് 10,000. ടിങ്കിൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 40,000 റുപ്പീസ് ക്യാപിറ്റലും അതുപോലെ 10,000 ന്റെ
ഫർണിച്ചറും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ട്രാൻസാക്ഷൻസ് ഒരെണ്ണം ക്യാഷ്, അനദർ വൺ ഫർണിച്ചർ, ദൻ പിന്നൊരെണ്ണം വരിക ക്യാപിറ്റലാണ്. സെക്കൻഡ് വൺ ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് വിത്ത് എസ് ബി ടി ബൈ ഡെപ്പോസിറ്റിംഗ് റുപ്പീസ് 10,000. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ വരുന്ന രണ്ട് ആസ്പെക്റ്റുകൾ, ഒരെണ്ണം ബാങ്കും അനദർ വൺ ക്യാഷും. ദെൻ തേർഡ് വൺ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ബെന്നി ട്രേഡേഴ്സ് വെർത്ത് റുപ്പീസ് 18,000 ബൈ പേയിങ് റുപ്പീസ് 8,000 ഇൻ ക്യാഷ് ആൻഡ് ദ ബാലൻസ് അറ്റ് 3 മന്ത്സ് ക്രെഡിറ്റ്. മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് ബെന്നി ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും 18,000 ഗുഡ്സ് വാങ്ങിച്ചു, അതിൽ 8,000 ക്യാഷ് ആയിട്ടും കൊടുത്തു, ബാക്കി വരുന്നത് ക്രെഡിറ്റ്. അപ്പോൾ ഇവിടെ വരിക ഒരെണ്ണം പർച്ചേസും അനദർ വൺ ക്യാഷ്, പിന്നെന്താണ് ബിസിനസ്സിനൊരു ലയബിലിറ്റിയും കൂടെ ഉണ്ടായിരിക്കും. ബെന്നി ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു ലയബിലിറ്റിയും കൂടെ ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് പെയ്ഡ് വേജസ് റുപ്പീസ് 800 ആൻഡ് റെൻറ്റ് റുപ്പീസ് 4,000. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് വേജസ് കൊടുക്കുന്നത്, വേജസ് എന്ന് പറഞ്ഞ എക്സ്പെൻസും അതുപോലെ റെൻ്റ് എന്ന് പറയുന്ന എക്സ്പെൻസും, പിന്നീട് വരുന്നത് ക്യാഷുമാണ്. ഇത്രയാണ് ഫോർത്ത് വണ്ണിൽ വരുന്നത്. ഇത് കോമ്പൗണ്ട് ജേണൽ എൻട്രി ആയിട്ട് എഴുതാം. ദെൻ ജേണൽ വരയ്ക്കുക. ജേണലിൻ്റെ ഫോർമാറ്റ് പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് കോളം ഡേറ്റ്, സെക്കൻഡ് കോളം പർട്ടിക്കുലേഴ്സ്, തേർഡ് കോളം LF, രണ്ട് എമൗണ്ട് കോളം, ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്ന രണ്ട് എമൗണ്ട് കോളം. ഇത്രയാണ് ജേണലിൻ്റെ ഫോർമാറ്റ്. ദെൻ അതിൽ ഡേറ്റ് ഇട്ടിട്ട് ഓരോ ട്രാൻസാക്ഷനും എഴുതുക. തന്നിട്ടുള്ളതിൽ ആകെ ഒരു ഡേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ ഡേറ്റ് എഴുതിയിട്ട് താഴെ ABCD എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. ദെൻ ഫസ്റ്റത്തെ ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസിനസ്സിൽ ക്യാഷും കൊണ്ടുവരുന്നുണ്ട്, അതുപോലെ ബിസിനസ്സിലേക്ക് ഫർണിച്ചറും കൊണ്ടുവരുന്നുണ്ട്. ദെൻ ഇതെല്ലാം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സിൽ ക്യാപിറ്റലും ഉണ്ട്. ജേണൽ എൻട്രി വരിക ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും, അതേസമയം ബിസിനസ്സിൻ്റെ ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും. ദെൻ ബിസിനസ്സിൻ്റെ ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യും. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ദെൻ ക്യാപിറ്റല് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ എമൗണ്ട് 40,000, ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റർ എമൗണ്ട് 10,000 ടു ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റിൽ 50,000, 50,000. ഈ 50,000 ഡെബിറ്റ് സൈഡിലെ രണ്ട് എമൗണ്ടിൻ്റെയും ടോട്ടലാണ്. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന 50,000. നറേഷൻ എഴുതുക, ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് ആൻഡ് ഫർണിച്ചർ. ദെൻ സെക്കൻഡ് വൺ ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ജേണൽ എൻട്രി. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, അതായത് ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും, അതേസമയം ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യുന്ന അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുന്ന അസറ്റ് ക്രെഡിറ്റ് ചെയ്യണം. എമൗണ്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലും 10,000. നരേഷൻ എഴുതുക, ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. ദെൻ തേർഡ് വൺ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ബെന്നി ട്രേഡേഴ്സ് വെർത്ത് റുപ്പീസ് 18,000. അടുത്തത് ബെന്നി ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിക്കുന്നത്. അപ്പം ഇവിടെ പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും, അതേപോലെ ബിസിനസ് ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. അതായത് 8,000 റുപ്പീസിൻ്റെ ക്യാഷും ബാക്കി കടത്തിനാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യും.
അതേസമയം ബിസിനസിൻ്റെ ബെന്നി ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ജേണൽ എൻട്രി വരിക പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ക്യാഷിൽ ക്രെഡിറ്റ് സൈഡിൽ 8,000, ദെൻ ടു ബെന്നി ട്രേഡേഴ്സ് ക്രെഡിറ്റിൽ 10,000. ഈ രണ്ടും കൂടെ ടോട്ടൽ ചെയ്ത എമൗണ്ട് ആണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടത്, പർച്ചേസിൽ 18,000. നരേഷൻ എഴുതാം, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ബെന്നി ട്രേഡേഴ്സ്. ദെൻ ലാസ്റ്റ് വൺ, പെയ്ഡ് വേജസ് ആൻഡ് റെൻറ്റ്. ഇത് വേജസ് എന്ന് പറയുന്ന എക്സ്പെൻസും അതുപോലെ റെൻറ്റ് എന്ന് പറയുന്ന എക്സ്പെൻസും ഇൻക്രീസ് ചെയ്യും. അതേസമയം ബിസിനസിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യും. കോമ്പൗണ്ട് ജേണൽ എൻട്രി ആയിട്ട് വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ, റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്, വേജസ് എമൗണ്ട് 800, റെൻറ്റ് എമൗണ്ട് 4,000, ടു ക്യാഷില് എമൗണ്ട് വരും 4,800. രണ്ടും കൂടെ ടോട്ടൽ ചെയ്ത എമൗണ്ട് 4,800. നരേഷൻ എഴുതാം, വേജസ് ആൻഡ് റെൻറ്റ് പെയ്ഡ്. ഇത്രയാണ് ജേണൽ എൻട്രികൾ. മനസ്സിലാക്കിയതിന് ശേഷം നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കുക.